അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബാത്റൂമിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ബാത്റൂമിലേക്ക് ക്ലോസറ്റ് അല്ലെങ്കിൽ വാഷ് ബേസിനൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ബില്ല് അല്ലെങ്കിൽ ഇതിൻ്റെ വാറണ്ടി പേപ്പർ അങ്ങനെ എന്തെങ്കിലും സംഭവം നമ്മൾ എടുത്തു വെക്കാറില്ല. നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ബാത്റൂം ആക്സസറീസിൻ്റെ സംഭവങ്ങളൊന്നും അങ്ങനെ ആരും പൊതുവെ എടുത്ത് വെക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാത്റൂമിൽ വാഷ് ബേസിനും ക്ലോസറ്റ് ഇതിനൊക്കെ ഒരു സ്ക്രാച്ച് വീണിരിക്കുകയാണ്. ചെറിയൊരു സ്ക്രാച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മൊത്തത്തിൽ വരകൾ വീണിട്ടുണ്ട്. അപ്പോൾ വാഷ് ബേസിനിൽ അത്യാവശ്യം നല്ല ഒരു വിള്ളൽ പോലെ തന്നെ വന്നിട്ടുണ്ട്. ക്ലോസറ്റിലാണെങ്കിലും അത് ഫുള്ളായിട്ട്. അപ്പോൾ രണ്ടും രണ്ട് ബാത്റൂമിലിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്ലംബർ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു 6 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പ്ലംബർ പറഞ്ഞത് ഇത് എടുത്ത് ഷോപ്പിൽ ചെന്നിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മാറ്റിത്തരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 10 വർഷം വരെയാണ് വാറൻറ്റിയൊക്കെ പറയുന്നത്. അങ്ങനെ ഷോപ്പിൽ ചെന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞത് പേപ്പറും കാര്യങ്ങളും ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളത് മാറ്റിയിട്ട് പുതിയത് വാങ്ങി. അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ വാഷ് ബേസണിലാണ് കൂടുതലായിട്ട് പൊട്ടലുണ്ടായിരുന്നത്. ക്ലോസറ്റാണെങ്കിൽ നിറയെ സ്ക്രാച്ചായിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഈ അടുത്ത സമയത്ത് തന്നെ ഒരാൾക്ക് ഇതുപോലെ സ്ക്രാച്ച് അല്ലെങ്കിൽ പൊട്ടലുണ്ടായിരുന്ന ഒരു ക്ലോസറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവുകയും ഇഞ്ചറി ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇനി ആരാണെങ്കിലും ബാത്റൂമിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സംഭവങ്ങളുടെ വാറണ്ടി പേപ്പർ സൂക്ഷിച്ച് വെക്കും പോലെ ബാത്റൂമിലേക്ക് എടുക്കുന്ന സംഭവങ്ങളുടെയും എടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.